കണ്ടു വന്ന് വിലയത്തിൽ ഒരു അയാൾക്ക് വേണ്ടിയിട്ടുണ്ടായി അത് കണ്ടു അപ്പൊ ഈ വളർന്ന മതി രാജ്യക്കാർക്കൊക്കെ തിരിച്ചടിപ്പെട്ടു നിങ്ങൾ ഇന്ന ആളാണെന്നൊക്കെ മനസ്സിലായി അതുകൊണ്ട് ഇനി വളരണ്ടെന്നും പറഞ്ഞിട്ട് ഷുഗർ ഗ്ലാറ്റ് അടിച്ചതാണ് അപ്പൊ ഒരു പടി ഒരു ഒരു വഴി ഇങ്ങോട്ടും പോന്നു മറ്റൊരാളെ നോക്കുന്നുണ്ട് ബീസാ കുത്തിയതാണ് കര പോകുന്ന ഒരു കല്ല് ബീസാ കുത്തിയതാണ് അത് വളർന്നാണ് പിന്നെ ഈ കല്ലിനൊപ്പം ഗാന്ധി ഗവൺമെന്റ് പണിക്കാരൊക്കെ വന്നിട്ട് അത് നീക്കാൻ ഇതിനൊന്നും വിളിച്ചില്ല ആ കർത്തം തന്നെ ഇപ്പം നടക്കുന്നത് ഈ കല്ല് വളരാൻ തുടങ്ങിയത് എന്നാണ് ഇങ്ങനെ ആളുകൾ അറിഞ്ഞത് ഇത് ഞങ്ങള് കാണുമ്പോ കല്ല് അങ്ങനെ ഇതിന്റെ മുറി തർത്തും പിന്നെ വളർന്നിട്ടുണ്ട് ആദ്യം വളർന്നു പറയുന്നു ഇതിപ്പോ ഒരു 10-20 വയസ്സൊക്കെ ആയി അന്നും അതങ്ങനെയാണ് എന്റെ വാപ്പ ഉണ്ടായിരുന്നൊന്നും അങ്ങനെ പിന്നെ പാപ്പാരായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് അന്ന് ഉണ്ടായിരുന്നോന്ന് പാപ്പ കാര്യമൊന്നും എനിക്കറിയില്ല കൃത്യമായ ഒരു ചരിത്രം ഇല്ല ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെന്താ മൗലിയതോ അങ്ങനെന്താ ആര് മൗലിക ഉണ്ട് അവിടെ മൗലിക അതിപ്പോ ഈ ആൾക്കാർ കെട്ടി ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയത് അതിപ്പോ ഒരു മൗലിക ഉണ്ടാക്കിയത് കൃത്യമായ തെളിവുകളില്ല നിങ്ങൾക്ക് ഈ ദർഗനായിട്ട് എന്താ ബന്ധം മത്താമനായിട്ട് ഞാനും ഇവിടെ ആദ്യം പിന്നെ കാൽനിയമാരായിട്ട് വന്നതാണ് ഇപ്പൊ എന്റെ ഒരു പിന്നെ ബംഗാള വാനാണ് നടത്തേണ്ടത് എനിക്ക് വയസ്സും ഇതൊക്കെ ആയില്ലേ പിന്നെ ഓന് കണ്ടുപോട്ടു ഒന്ന് ചെറുപ്പക്കാരനാണ് പേര് എന്റെ പേര് കുഞ്ഞമ്മദ് മുസ്ലിയ പുത്തനങ്ങാടി ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് പറഞ്ഞു അതിപ്പെട്ട പേരാണ് അയാളെ പേര് ശരിക്കും അങ്ങനെ ആർക്കും കിട്ടിയിട്ടില്ല അത് ഇസ്ഹാഖ് വലിയുള്ള അടുത്ത് അതിപ്പോ അത് അയാളെ പേര് നമുക്ക് പിന്നെ ഇട്ടിട്ടും കണ്ടിട്ടും ഒന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് ഒരു പേര് കിട്ടുന്നു അയാളെ പേരെന്താണ് അയാളെ പേര് സ്ഥലം ഏതാ രാജ്യം എന്നൊന്നും അറിയില്ല ഈ പേര് കിട്ടത് ആരാണ് അതിവിടെ പിന്നെ എല്ലാരും കൂടിയിട്ടിട്ടൊന്നും മറ്റൊരു ഒരു പേര് വിളിച്ചിട്ട് അപ്പൊ അങ്ങോട്ട് അത് വേണ്ടാന്നും പറഞ്ഞു അങ്ങനെ ആ പേര് വേണ്ട അയാൾക്ക് തിരുപ്പതില്ലെങ്കിൽ നമ്മൾ ആ പേര് ഇണ്ട അപ്പൊ വലിയുള്ള ആക്കി അവരുടെ പേര് അവിടെ എഴുതിയിട്ടില്ല ആ പേരാക്കി പിന്നെ ആ പേര് വേണ്ടാന്ന് പറഞ്ഞു അതിപ്പോ അയാൾക്ക് തിരുപ്പതി ഉണ്ടോ അയാളെ പേരെന്താണെന്നൊന്നും ഞമ്മക്കറിയില്ല അപ്പൊ ആ പേര് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വേണ്ടാച്ചു എവിടുന്ന് വന്നു അതൊന്നുമില്ല അന്നവിടെ കാണപ്പെട്ടപ്പോ ആ യാറ അങ്ങനെ കണ്ടതാണ് അപ്പൊ ഈ പള്ളിയിലെ മുമ്പ് ഉണ്ടാണോ പള്ളിയിലെ കണ്ടോ സഹോദര ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് യാഥാർത്ഥ്യം ആരാണെന്നറിയില്ല എന്താണ് പേര് എന്നറിയില്ല എവിടുന്ന് വന്നു എന്നറിയില്ല അവസാനം എല്ലാരും കൂടെ കൂടി ഒരു പേരിട്ടു എന്ന് അദ്ദേഹം പറഞ്ഞത് അതും പിന്നെ വേണ്ട എന്ന് വെച്ചു അതും വേണ്ട വെച്ചു കാരണം എന്താ മൂപ്പയ്ക്ക് ഇഷ്ടമില്ലെങ്കിലോ മൂപ്പയ്ക്ക് ഇഷ്ടമില്ലെങ്കിലോ അപ്പൊ തൽക്കാലം ചെയ്യാ വലിയൊന്നാളാക്കുക അപ്പൊ അയ്മപ്പിന് ഇഷ്ടം അനിഷ്ടം നോക്കേണ്ട കാര്യമില്ല ഇങ്ങനെ സമുദായത്തെ ചൂഷണം ചെയ്യുന്ന ആളുകൾ ഏതെല്ലാം രൂപത്തിലാണ് സമുദായത്തിൽ ഇത്തരം കേന്ദ്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എവിടെയെല്ലാം കേരളക്കരയില് ഇവര് കൊണ്ടുവരുന്ന ഔലിയാക്കന്മാരാണെന്ന് പേര് പറഞ്ഞ് ഇവര് കൊണ്ടുവരുന്ന ഇവര് പ്രചരിപ്പിക്കുന്ന ഒട്ടുമിക്ക കേന്ദ്രങ്ങളും ഒട്ടുമിക്ക വ്യക്തികളും ഈ രൂപത്തിന് അപ്പുറമല്ല എന്നതാണ് വസ്തുത കേരളത്തിലെ ഏതൊക്കെ ഔലിയാക്കന്മാരെ ഇവര് പരിചയപ്പെടുത്തിയോ അതിന്റെ ഒക്കെയും ഏറ്റവും വലിയ ടോപ്പായി ഏറ്റവും വലിയ മുൻപന്തിയിൽ നിൽക്കാവുന്ന ആളായി ഇവര് പരിചയപ്പെടുത്തിയ താജുൽ ഔലിയ ആരാണ് വേങ്ങര കോയപ്പാപ്പ കേരളക്കരയിൽ ജീവിച്ചു പോയ 10,000-ക്കണക്കായ മഹാന്മാരൊരുമിച്ച് കൂടിയാൽ ആ മഹാന്മാരുടെ കിരീടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളത് ആയ വേങ്ങര കോയപ്പാപ്പ കാണാം നിങ്ങൾക്ക് കോയപ്പാപ്പയുടെ കൂടെ കോലം ഇതാണ് സഹോദരന്മാരെ കോയപ്പാപ്പ കണ്ടാൽ തന്നെ അറുക്കുന്ന വെറുക്കുന്ന ഇസ്ലാമിന്റെ ഒരു അടയാളവും കാണാത്ത ഒരു ഒരു രൂപം അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല കാരണം എന്റെ മാനസികമായ സുഖമില്ലാത്ത ആളാണ് ഭ്രാന്തായി ജീവിച്ച ആന്തരിക്ക് വലിച്ചുപോയ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മതനിയമങ്ങളിൽ പക്ഷേ ബാധകമല്ലായിരിക്കാം പക്ഷെ
അദ്ദേഹത്തെ കൊണ്ടുവന്ന് വലിയാക്കി ചിത്രീകരിച്ച് വലിയ മാത്രമല്ല താജുൽ ഔലിയ എന്ന സ്ഥാന പേര് പോലും നൽകി ആ രൂപത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് അവിടെയും പ്രാർത്ഥനാ കേന്ദ്രമാക്കി മാറ്റി, അവിടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഇറക്കി വെക്കാനുള്ള കേന്ദ്രമാക്കി ഇന്ന് മാറ്റിയെടുത്തു. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അങ്ങോട്ട് ആകർഷിപ്പിക്കാൻ വേണ്ടി പല നിരക്കുമുള്ള കറാമത്തുകൾ എഴുതി പ്രചരിപ്പിച്ചു. സുന്നത്ത് മാസികയാണല്ലോ പണ്ട് എഴുതി വിട്ടത്. 95 കോയപ്പാപ്പയെ കുറിച്ച് ഒരുപാട് ഒരുപാട് കറാമത്തുകൾ തങ്ങൾ എന്നാണ് സുന്നത്ത് മാസികയില് കോയപ്പാപ്പയെ പറ്റി ഒരു ഒരിടത്ത് അഭിസംബോധന ചെയ്തത്, മറ്റൊരു ഭാഗത്ത് ഷെയ്ഖുന എന്നാണ് പറഞ്ഞത്. കറാമത്ത് പറഞ്ഞതോ മഴയില്ലെന്ന സങ്കടം പറഞ്ഞപ്പോ മുണ്ടുപൊക്കി മൂത്രമൊഴിച്ചുവെന്നാണ് കറാമത്ത് പറഞ്ഞത്. ആ മൂത്രം മഴയായി പെയ്തുവെന്നാണ് അവർ എഴുതി വെച്ചത്. ഈ നിരക്ക് പൊടിപ്പും തങ്ങളും വെച്ച് എഴുതി പ്രചരിപ്പിച്ച് ഷെയ്ഖാക്കി അവതരിപ്പിച്ച് ഈ സമുദായത്തെ ചൂഷണം ചെയ്യുന്ന ഈ രീതി ഇത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ തുറന്നു കാണിക്കാതിരിക്കാൻ ഒരു വിശ്വാസിക്കാവില്ല എന്നതുകൊണ്ട് മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം ഇതിന്റെ യാഥാർത്ഥ്യം സമുദായത്തെ ബോധ്യപ്പെടുത്താൻ രംഗത്തിറങ്ങിയത്. ഒരു കോയപ്പാപ്പ മാത്രമല്ല, ഓരോ പ്രദേശങ്ങളിലും ആ നിലയ്ക്കുള്ള പലരെയും കൊണ്ടുവന്ന് ശേഖന്മാരെ അവതരിപ്പിച്ച എത്രയോ കഥകൾ ഈ കേസറ്റ് കേൾക്കുന്ന ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു പക്ഷേ തങ്ങളുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടായേക്കാം. ഇത് നമ്മുടെ ഈ മലബാർ ഭാഗത്താണെങ്കിൽ തെക്കൻ ഭാഗത്തേക്ക് പോയാൽ അവിടെ സമാനമായി ഇവർ കൊണ്ടുവന്നത് ഓച്ചറുപ്പാപ്പ എന്ന പേര് പറഞ്ഞ് ദാമോദരൻ എന്ന് പറയുന്ന ഒരയ്യപ്പനെയാണ്, ഒരു അമുസ്ലിം സഹോദരനെയാണ് അയാളെ കൊണ്ടുപോയി അയാളെ മയ്യത്ത് വരെ കയ്യിലാക്കി ഷെയ്ഖ് എന്ന പേരിട്ട് വലിയ എന്ന പേരിട്ട് വലിയുള്ള എന്ന പേര് കൂടി ചേർത്തിക്കൊടുത്തുകൊണ്ട് അയാളുടെ മയ്യത്തും മറമാട് കബറിലേക്ക് ജാറമാക്കി അവൾ അതോടനുബന്ധിച്ച് പള്ളിയുണ്ടാക്കി സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ തന്നെയും അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി വരികയും അതോടുകൂടി അഡ്രസ് ആവുകയും ചെയ്തു. ആരാ ഓച്ചറുപ്പാപ്പ? ആ പ്രദേശങ്ങളിൽ ഇന്നും എല്ലാവർക്കും അറിയാം. അവിടെയുള്ള അമുസ്ലിമീങ്ങളെ വീടുകളിൽ ഇപ്പോഴും കാണാൻ നമ്മൾ എഴുതി വെച്ച ഫലകങ്ങള്, കുപ്പസ്വാമി ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെച്ച വീട് ബോർഡുകള് ആ പ്രദേശത്തെ അമുസ്ലിം വീടുകളിൽ ഇന്നും നമുക്ക് കാണാം. അവർ കുപ്പസ്വാമിയായി കാണുന്നു, ഇവരോ ഇവർ ഷെയ്ഖായും കാണുന്നു, വലിയുല എന്ന പേരും ഇട്ടിരിക്കുന്നു, എന്നിട്ട് അവിടെയും പണം വാരിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പൊ കാണുന്നത് ആ ഓച്ചറുപ്പാപ്പയുടെ ശരിയായ ചിത്രമാണ്. ഇതാണ് സഹോദരന്മാരെ ഓച്ചറുപ്പാപ്പ ഇദ്ദേഹത്തെയാണ് ഷെയ്ഖായി വലിയായി ഇവര് അവതരിപ്പിച്ചത്. ഇങ്ങനെ കിട്ടുന്നവരെല്ലാം പിടിച്ച് വലിയ എന്ന പേരും കൊടുത്ത് അവരെയൊക്കെയും ഈ സമുദായത്തിന് പണം പിടുങ്ങാനുള്ള ചൂഷണോപാധികളാക്കി ഈ പുരോഹിതന്മാരെ മാറ്റി ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് ഓരോന്നോരോന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുക. തെക്കൻ ഭാഗത്ത് ഓച്ചറുപ്പാപ്പയാണെങ്കിൽ മലബാറിന്റെ നമ്മുടെ ഈ മധ്യഭാഗത്ത് കോയപ്പാപ്പയാണെങ്കിൽ കാസർകോട്ടേക്ക് പോയാൽ ഒരു പണമ്പൊന്നാകെ സുഹൃതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞ് കബർ തോട്ടമായി മാറിയതാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാണാം നിങ്ങൾക്ക് സ്ക്രീനിൽ ആ രംഗം ശ്രദ്ധിക്കുക. നിങ്ങൾ കബർ തോട്ടമാണ് നിങ്ങളിപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ നിങ്ങൾ നീളത്തിലുള്ള കബറുകള്? എന്തായാലും സുഹൃതാക്കന്മാരത്രേ. ആരാ സുഹൃതാക്കന്മാര്? പേരാർക്കും അറിയില്ല, എന്തിന് ഷഹീദായി എന്നറിയില്ല, ഏത് യുദ്ധത്തിൽ അവർ കൊല്ലപ്പെട്ടു എന്നറിയില്ല. പിന്നെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് എന്ത്? തോട്ടത്തിൽ സുഹദ മഖാം, തോട്ടത്തിൽ സുഹദ മക്കാം എന്ന് ബോർഡ് എഴുതി വെച്ചു. എന്നതിന് അപ്പുറം പ്രത്യേകിച്ച് സുഹൃതാക്കന്മാരാണ് എന്നതിന് തെളിവൊന്നുമില്ല. അവിടെ നിൽക്കുന്ന അതിന് കാർമ്മികത്വം നൽകുന്ന മുസ്ലിയാരോട് ചോദിച്ചു, ആരാണ് ഉസ്താദെ ഇതിൽ മറവട്ട് കിടക്കുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി എന്താ? അത് മോനെ വെളിപ്പെട്ടിട്ടില്ല എന്നാ. വെളിപ്പെട്ടിട്ടില്ല, വെളിപ്പെടുകയുമില്ല, വെളിപ്പെടുകയുമില്ല. ഈ നിലയ്ക്ക് സമുദായത്തെ ചൂഷണം ചെയ്യാനുള്ള ഒരുപാട് തന്ത്രങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ പുരോഹിതന്മാർ. അങ്ങനെ ഇത്തരം ജാലങ്ങളിലേക്ക് സമുദായത്തെ കൊണ്ടുവന്ന് അവിടെ പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും സത്യം ചെയ്യലും മാത്രമല്ല റുക്കുഉം സുജൂദും തവാഫും സഅയും വരെയുള്ള രംഗങ്ങൾ ഇന്ന് ജാലങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഈ നിലയ്ക്കുള്ള ഒരുപാട് ഒരുപാട് ശിർക്കിന്റെ വശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഇപ്പൊ കാണുന്നത് സ്ക്രീനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സ്ക്രീനിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കബറിങ്ങൽ ജാറത്തിന് തവാഫ് ചെയ്യുന്ന ഒരു ഭക്തനെയാണ്. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അയാള്, കബറിനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമില് തവാഫ് ചെയ്യാൻ ചുറ്റാൻ അനുവദിക്കപ്പെട്ടത് ലോകത്തിന് കേന്ദ്രമുണ്ടെങ്കിൽ കഴിവാലയം മാത്രമല്ലേ, അതല്ലാത്ത മറ്റെവിടെയെങ്കിലും തവാഫ് ചെയ്യാൻ നമുക്ക് അനുവാദമുണ്ടോ? പക്ഷെ ആ തവാഫ് പോലും ജാറങ്ങളിൽ കൊണ്ടുവന്നു. നിങ്ങൾ ഇപ്പൊ കാണുന്നത്
നേക്ക് നേരെ നടന്നുകൊണ്ടുള്ളത് തവാഫാണെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കിടന്നുകൊണ്ട് തവാഫ് ചെയ്യുന്നതാണ്. ശയന പ്രദക്ഷിണമെന്ന മുസ്ലിമീങ്ങളൊക്കെ പേരിട്ട് വിളിക്കുന്ന ഏറ്റവും ഭക്തി ആവശ്യമുള്ള ഒരു തവാഫ്. ആ തവാഫാണ് ജാരങ്ങളിൽ ആ സാധുവായ മനുഷ്യൻ ഭക്തിയോടുകൂടി ആവേശത്തോടുകൂടി ഈമാനിക ആവേശമെന്ന് അവരുടെ ഭാഷയിൽ വേണമെങ്കിൽ പറയാവുന്ന നിലയ്ക്ക് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാ ഉത്തരവാദികള്? പുരോഹിതന്മാരല്ലാതെ മറ്റാരാണ്? ഈ സഖാഫികളും അവയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളും അല്ലാതെ മറ്റാരാണ് ഇതിന് ഉത്തരവാദികള്? സുന്നത്ത് മാസികയാണല്ലോ പണ്ട് ഫത്വ കൊടുത്തത്, തവാഫും സഹയും ചെയ്യാൻ വ്യംഗ്യമായിട്ടുള്ള അനുവാദം നൽകിയത് സുന്നത്ത് മാസികയാണ്. എ പി മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം എന്ന് പറയുന്ന ജൂനിയർ കാന്തപുരത്തോട് ചോദ്യം വന്നുവല്ലോ, കബറിങ്ങൽ തവാഫും സഹയും പാടില്ല എന്ന് മദ്ഹരി എന്ന കിതാബിൽ പറയുന്നുണ്ട്, പക്ഷെ ചെയ്യാമെന്ന് നഫീസത്ത് മൗലിദിനും പറയുന്നു, എന്താണ് വസ്തുത എന്ന് ചോദിക്കുമ്പോ എന്താ കാന്തപുരത്തിന്റെ മറുപടി? തവാഫും സഹയും ചെയ്യാൻ പാടില്ല. കാണാം നിങ്ങൾക്ക് സുന്നത്ത് മാസിക സ്ക്രീനിൽ എന്താ വന്നത്, തവാഫും സഹയും പാടില്ല. എന്നാൽ യാസീനും ഫാത്തിഹയും മറ്റു മോലിക്കൊണ്ട് ഖബറിന് സമീപം നടക്കുന്നതിന് വിരോധമില്ല. അത് നീളത്തിലും വട്ടത്തിലുമാവാം. യാസീനും ഫാത്തിഹയും മറ്റു മോലിക്കൊണ്ട് ഖബറിന് സമീപം നടക്കുന്നതിന് വിരോധമില്ല. അത് നീളത്തിലും വട്ടത്തിലുമാകാം. അപ്പൊ നീളത്തിൽ ഇങ്ങനെ നടക്കാം, അല്ലെങ്കിലും എല്ലാം അങ്ങനെയാണല്ലോ. സുജൂദ് രൂപത്തിൽ കിടക്കാം, സുജൂദ് എന്ന് പണിയാതിരുന്നാ മതി. പ്രാർത്ഥിക്കാം, പക്ഷെ പ്രാർത്ഥന പദം പ്രയോഗിക്കാതിരുന്നാ മതി. അള്ളാഹ് കർപ്പിക്കുന്ന ഏതും അവിടെ കൊണ്ടുപോയി സമർപ്പിക്കാം, അല്ലയാണ് വിശ്വസിക്കാതിരുന്നാ മതി. ഇലാഹാണെന്ന് ധാരണ ഇല്ലാതിരുന്നാ മതി, എങ്കിൽ പ്രശ്നമില്ല എന്നാണല്ലോ ഈ സമുദായത്തെ അവര് പഠിപ്പിച്ചത്. ഇങ്ങനെ സമുദായത്തെ ശിർക്കിന്റെ പാതയിലേക്ക് ബിദഅത്തിന്റെയും ഖുറാഫാത്തിന്റെയും വശങ്ങളിലേക്ക് കൊണ്ടുപോയപ്പോൾ സ്വാഭാവികമായും ഇത് ശരിയല്ല എന്ന് ഈ സമുദായത്തോട് തുറന്നു പറയാൻ മുജാഹിദ് സ്ഥാനം തയ്യാറായി. തിരിച്ച് ഇതൊക്കെയും ശരിയാണെന്ന് സമർത്ഥിക്കാൻ, പ്രാമാണികമാണെന്ന് തെളിയിക്കാൻ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അതേപോലെ സലഫ് സ്വാലിഹികളുടെയും അതേപോലെ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരുടെയും ഒക്കെ അധ്യാപനങ്ങളെ പിൻബലം ഇതിനുണ്ട് എന്ന് പറയാൻ അവരെ കൊണ്ടാവാതെ ഇരുന്നപ്പോൾ, അവരെ കൊണ്ട് സാധിക്കാതിരുന്നപ്പോൾ അവരെ കണ്ടെത്തിയ മാർഗമാണ് എങ്കിൽ പിന്നെ ഈ പറയുന്ന ആളുകളെ തേജോവധം ചെയ്യുക, വ്യക്തിപരമായി ആക്ഷേപിക്കുക, ഇവരെ മോശക്കാരെ ചിത്രീകരിക്കുക. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെയും പണ്ഡിതന്മാരെയും തെരഞ്ഞു പിടിച്ച് അവരുടെ ദാക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വന്നവല്ല അബദ്ധങ്ങളോ അതല്ലെങ്കിൽ സന്ദർഭങ്ങൾ നടത്തിയെടുത്ത ചില കഷ്ണങ്ങളൊക്കെയായി വന്ന് അത് ഇവരുടെ സ്വന്തം വകയായി ചില വ്യാഖ്യാനങ്ങൾ അത് നൽകിക്കൊണ്ട് അത് പഠിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിച്ച് കണ്ടോ മുജാഹിദുകൾ അവരിങ്ങനെ പറയുന്നു, ഇന്നയാൾ ഇങ്ങനെ പറയുന്നു, മറ്റേ ശൈഖ് അങ്ങനെ പ്രസംഗിക്കുന്നു, മറ്റേ പണ്ഡിതൻ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദുകൾ വൈരുദ്ധ്യം പറയുന്നുവെന്നും ആശയ പാപ്രത്വമാണ് എന്നും കാപട്യമാണ് എന്നും അവർക്ക് ഈ പറയുന്ന ആശയത്തിന് ഉറച്ചു നിൽക്കാനാവില്ല എന്നും അതിൽ തന്നെ അവർക്കൊരു ഒരു ഉറപ്പില്ല എന്നുമൊക്കെയുള്ള ശൈലിയുള്ള പ്രചാരം നടത്തിയിട്ടെങ്കിലും ആളുകളെ ഈ ഖുറാഫാത്തിൽ തന്നെ ഈ ശിർക്കിൽ തന്നെ ഈ അന്ധവിശ്വാസങ്ങളിൽ തന്നെ തളച്ചിടാൻ പറ്റുമോ എന്നാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില കഷ്ടങ്ങളുമായി വന്ന് ചില ക്ലിപ്പുകളുമായി വന്ന് അതിങ്ങനെ നാടുനീളെ പ്രദർശിപ്പിച്ച് അത് കാസറ്റാക്കി അത് ഡോക്യുമെന്ററി ആക്കി അത് നാടുനീളെ ഇപ്പോ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തിന്? ആളുകൾ സുഖത്തിലേക്ക് കൊണ്ടുപോകണമെന്ന താല്പര്യം കൊണ്ടല്ല, ഹക്കിന്റെ പാതയിലേക്ക് ജനങ്ങൾ വരണമെന്ന ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് ഈ ഹക്കിന്റെ വഴിയിലേക്ക് ശരിയായ അഹ്ലു സുന്നയുടെ ആദർശ പാതയിലേക്ക് അതെ മുജാഹിദ് പ്രസ്ഥാനം പ്രബോധനം ചെയ്യുന്ന വിശുദ്ധ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ഈ ആദർശ പാതയിലേക്ക് സമുദായം ഒഴുകി വരുമ്പോൾ അതിനുള്ള മാനസികമായ പ്രയാസം ഒന്നുകൊണ്ട് മാത്രം തങ്ങളുടെ കച്ചവടങ്ങള് തങ്ങളുടെ ബിസിനസ്സുകള് ഒരുപക്ഷെ തകർന്നടിയുമെന്ന ആ ഭീതി അതൊന്നുകൊണ്ട് മാത്രം സമുദായത്തെ ഈ പാതയിലേക്ക് വരുന്നതിൽ നിന്ന് തടയാനാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ പ്രദർശിപ്പിക്കുന്ന ഏതാനും കഷ്ണങ്ങൾ ഇൻഷാല്ലാ ഞാനിവിടെ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി ഒന്നാമതായി അവർ ഈ രംഗത്ത് ചെയ്യുന്ന പണി എന്താണ് എന്ന് സാക്ഷാൽ പേരോട് മുസ്ലിയാർ തന്നെ പറയുന്നത് ഞാൻ ഒന്നാമതായി കേൾപ്പിക്കാം. ഈ ക്ലിപ്പ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ എന്ത് വഴിയാണ് അവർ സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് ക്ലിപ്പ് ഉണ്ടാക്കുന്നത്, എന്താണ് അതിന്റെ തത്വമെന്ന് സാക്ഷാൽ പേരോട് മുസ്ലിയാർ തന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിന് അയാൾ പറയും. അയാൾ പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കാമല്ലോ. അത് നിങ്ങൾ ഒന്നാമതായി ശ്രദ്ധിക്കുക. രംഗത്തിന്റെ അത്തരം അങ്ങേത്തരം അങ്ങോട്ട് കട്ടുകളിയാ, ഇങ്ങേത്തരയും കട്ടുകളിയാ. എന്നിട്ടോ ഞാൻ ചിലപ്പോ മുജാഹിദ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ ചില കാര്യം ഉദ്ധരിക്കൂ.
അതിന്റെ മറുപടി ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതിവർ കേൾപ്പിക്കൂല. അപ്പൊ മുജാഹിദ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ അതും കേൾപ്പിക്കൂല, എന്റെ പേരോട് എനിക്ക് അസംബോധിക്കുന്നു എന്നറിയൂ. അത് നിങ്ങളെ വാചകം ഉദ്ധരിച്ചതാ. അവര് സാധാരണ പതിവാണത്. കണ്ടോ നിങ്ങൾ, അപ്പൊ ഇതാണ് പണി, ഇതാണ് പണി. അപ്പുറങ്ങക്ക ഇപ്പുറങ്ങക്ക എന്നിട്ട് ഇടയ്ക്കുള്ള കഷ്ണം എടുക്കുക. എന്നിട്ട് കണ്ടോ ഇതാ അവര് പറയുന്നു, ഇതാ അവര് സമ്മതിക്കുന്നു, അവരിതാ ഇങ്ങ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു ഇട്ടുകൊടുക്കുക. പേരോട് മുസ്ക്യാന് ഇങ്ങോട്ട് വെച്ച വെടിയാണെങ്കിലും അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇൻഷാല്ലാ ശേഷമുള്ള ഭാഗം കേൾക്കുമ്പോ നിങ്ങൾക്ക് ബോധ്യമാകും. ഈ പണി ഇപ്പൊ മുസ്ത്യാക്കന്മാർ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടേക്ക് മുറിക്കാൻ പറ്റാ നോക്കി